नमस्कार विजिल डॉट इन स्वागत केरला ब्लास्टर्स तारं सहल अब्दुल समद एटीके കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയമാണിത്. ഒരു കൊൽക്കത്തൻ ദിനപത്രമാണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത്. പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലും ഈ വാർത്ത സജീവമായി. എന്നാൽ സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട എ ടി കെയിലേക്ക് പോകുമോ? സാധ്യതകൾ പരിശോധിക്കാം. നിലവിൽ 2023 വരെയാണ് സഹൽ അബ്ദുൽ സമദിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാറുള്ളത്. അതിനർത്ഥം അദ്ദേഹം 2023 വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും എന്നുള്ളതല്ല. അതിനു മുമ്പ് താരത്തിനെ ക്ലബിന് വിൽക്കാമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ലോണിൽ അയക്കുകയോ ചെയ്യാം. ഇനി സഹൽ അബ്ദുൽ സമദിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം മികച്ചൊരു താരം എന്ന വിശേഷണത്തെക്കാൾ ഏറ്റവും ഉചിതം അദ്ദേഹം വളർന്നു വരുന്ന ഒരു താരമാണ്. കാരണം ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ സഹൽ അബ്ദുൽ സമദ് ഇനിയും കളിയുടെ പല മേഖലകളിലും വളരാനുണ്ട്. കേവലം ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ മികച്ച കളിക്കാരനാവുകയില്ല. ഒരു മധ്യനിര താരമായാൽ മികച്ച രീതിയിലുള്ള ക്രോസിംഗ്, പാസിംഗ്, അതുപോലെ ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനുമുള്ള കഴിവൊക്കെ ഉണ്ടാകണം. സഹൽ അബ്ദുൽ സമദ് ഈ മേഖലകളിലെല്ലാം ഇനിയും ഒരുപാട് വളരാനുണ്ട്. അതിനാൽ തന്നെ വളർന്നു വരുന്ന ഒരു യുവ പ്രതിഭയാണ് സഹൽ. സഹൽ അബ്ദുൽ സമദിന്റെ വളർച്ചാ സമയമാണിത്. അതുകൊണ്ട് തന്നെ വളർച്ചാ സമയത്ത് ക്ലബ് വിട്ടുപോകുക എന്നുള്ളത് ഒരു താരത്തിനും ഉചിതമായിരിക്കില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ മറ്റു ടീമുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ യുവതാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുന്ന ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ സീസണിൽ എ ടി കെയിൽ സുമിത് രതി എന്ന യുവതാരത്തിന് മാത്രമാണ് കുറച്ചെങ്കിലും അവസരം ലഭിച്ചത്. ധീരജ് സിംഗ്, ജോബി ജസ്റ്റിൻ, കോമൾ ടട്ടൽ എന്നീ തുടങ്ങിയ താരങ്ങൾ കൊൽക്കത്തൻ ബെഞ്ചിലിരുന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജീക്സൺ സിംഗ്, മുഹമ്മദ് റാക്കിബ്, കെ എൽ രാഹുൽ തുടങ്ങിയ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. അതിനാൽ തന്നെ ഒരു യുവതാരം എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലായിരിക്കും സഹലിന് എ ടി കെയേക്കാൾ ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുക. ഈ കാരണവും സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ കാരണമാകും. കൂടാതെ എജു ഗാർസിയ, ഹാവി ഹെർണാണ്ടസ്, പ്രണോയ് ഹൽദാർ തുടങ്ങിയ താരങ്ങളെ അടുത്ത വർഷത്തേക്കും കൊൽക്കത്ത നിലനിർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ സഹൽ അബ്ദുൽ സമദ് എ ടി കെയിലേക്ക് പോകുമ്പോൾ ഈ താരങ്ങളെയൊക്കെ മറികടന്ന് ആദ്യ ഇലവനിൽ എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അതിനാൽ തന്നെ സഹൽ അബ്ദുൽ സമദിന്റെ ഭാവിയിലേക്ക് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുക എന്നത് തന്നെയാണ് ഉചിതം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക നേട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല വില ലഭിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സഹൽ അബ്ദുൽ സമദിനെ വിൽക്കും. നേരെ മറിച്ച് ഒരു യുവപ്രതിഭയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടെങ്കിൽ സഹൽ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും. ന്യൂസ് ഡെസ്ക്, വിസിൽ.